സഹിഷ്ണുതത്തിന് ഒരുക്കിയ എന്നിട്ട് ദേവീ ഭക്തകളുടെ നിറപേടകമായ പരാശക്തിയുടെ ഹൃദയം നമുക്ക് നിവേദിക്കുക. ഈ ദൗത്യത്തിൽ നീ പരാജയപ്പെടുന്ന പക്ഷം പാപമംഗുലമായ നിന്റെ ഹൃദയം നാം സ്വയം നൈവേദ്യമായി കവർന്നെടുക്കുന്നതാണ്. ഇനി ഒരു മുന്നറിയിപ്പ് നാം നിനക്ക് നൽകില്ല. ജാഗ്രത. അമ്മേ, മഹാമായി, ഈ ഉള്ളവളുടെ പ്രാർത്ഥന അവഗണിക്കരുതേ. വിഷ്ണുവേട്ടന്റെ മനസ്സിൽ എനിക്കുള്ള ഇടം ഒരിക്കലും നഷ്ടപ്പെടരുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതി. അമ്മേ രക്ഷിക്കണേ. ഇന്നും ഉപവാസമാണോ? അല്ല. കഴിക്കാൻ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോന്ന് അറിയണമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അതിന് ഞാനുണ്ടാക്കിയ ഭക്ഷണം ഇവിടെ ഒരാൾ കഴിക്കില്ലല്ലോ. അമ്പലത്തിലെ പടച്ചോറും മെഴുക്കുരുട്ടിയും മാത്രമേ അദ്ദേഹം കഴിക്കൂ. ആ തീരുമാനമൊക്കെ മാറ്റിയത് പാർവതി അറിഞ്ഞില്ലേ? ഇനി എന്നും താൻ വെച്ചുണ്ടാക്കി തരുന്ന ഭക്ഷണം മാത്രം മതി എനിക്ക്. സത്യമാണോ ഈ പറയുന്നേ? അതോ എന്നെ കളിയൊക്കെ വേണ്ടി പറയുന്നതാണോ? ഏ, ഒരിക്കലുമല്ല. നമ്മൾ രണ്ടാളും ഒരുമിക്കണമെന്ന് നിശ്ചയിച്ചത് നമ്മളല്ല, സാക്ഷാൽ അമ്മ മഹാമായ. ആ തീരുമാനം നടപ്പാക്കേണ്ടത് നമ്മളല്ലേ? അത് വാസ്തവാണ്. അതുകൊണ്ട് ഇനി മുതൽ ഓൺ ഇവിടെ നിന്നാവാന്ന് കരുതി. ഇനി എന്നും നീ എനിക്ക് ഭക്ഷണം വിളമ്പി തരൂ കുട്ടി, അത് മാത്രം മതി എനിക്ക്. എനിക്കിത്രയും മതി. ഞാനിതാ ഇപ്പൊ തന്നെ ഓണ് കാലാക്കാം. ആയിക്കോട്ടെ. ഇന്ന് തിങ്കളാഴ്ചയല്ലേ? അതെ. എന്താ, തിങ്കളാഴ്ച ഉപവാസമാണോ? നെ പട്ടിണിക്കാക്കുവോ? ഒരിക്കലും. അല്ല, നീ സോമവാര വ്രതം എടുക്കാൻ ആലോചിക്കുന്നു എന്ന് കരുതി ചോദിച്ചതാ. എന്താ? ഭർത്താവിന്റെ ഐശ്വര്യത്തിനായി ആചരിക്കുന്ന വ്രതമല്ലേ സോമവാര വ്രതം? അതെ. വേഗം വേളി നടക്കാനും പിന്നെ ഭർത്താവിന് ഐശ്വര്യം ഉണ്ടാവാനും വേണ്ടിയിട്ടാ സാധാരണ യുവതികൾ സോമവാര വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നതേ. അതിനുവേണ്ടി തന്നെയാ ഞാനും ഈ വ്രതം അനുഷ്ഠിക്കുന്നത്, എന്റെ നമ്പൂരിയുടെ ഐശ്വര്യത്തിന്. എന്റെ പൊന്നു പാർവതി, നീ ഇതെന്ത് ഭാവിച്ച? വിഷ്ണുട്ടനല്ലേ പറഞ്ഞത് നല്ല വിശപ്പുണ്ടെന്നും ചോറ് വിളമ്പിടുന്നു. അതെ, പക്ഷേ ഈ രാത്രി നേരത്ത് ഇത്രയും കേമമായിട്ടൊരു സദ്യ ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇത്തിരി കഞ്ഞിയും പുഴുക്കും മാത്രം മതിയായിരുന്നല്ലോ. അതൊന്നും പോരാ, ഇന്നെന്റെ വിഷ്ണുവേട്ടൻ ആദ്യമായി എന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ട ദിവസം, അതുകൊണ്ട് തന്നെ ഇന്ന് പ്രഥമനോട് കൂടി ഒരു സദ്യ ഒരുക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. പ്രഥമനോ? അതെ, ചക്കപ്രഥമൻ. അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ തിന്ന് തീർക്കണമെന്നാണോ താൻ ഈ പറയുന്നത്? വിഷ്ണുവേട്ടൻ ഒറ്റയ്ക്ക് തന്നെ കഴിക്കേണ്ടി വരും. എനിക്ക് വ്രതം സോമവാര വ്രതം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ? അതൊക്കെ ശരി തന്നെ, തനിക്ക് ആ വ്രതം അടുത്ത ആഴ്ചത്തേക്ക് ഒന്ന് നീട്ടി വെച്ചൂടെ. ഒരു രക്ഷയില്ല, സന്ധ്യാദീപത്തിന് മുമ്പിലിരുന്ന് നേർന്ന നേർച്ചയാണ്, ഇനി മാറ്റി പറയാനാവില്ല. ശരി.
കൊള്ളാം. കേമായി? കള്ളം. അല്ലല്ല, സത്യം. തനിക്ക് എന്നോടുള്ള സ്നേഹം മുഴുവനും താൻ വിളമ്പിയ ഊണിലുണ്ടായിരുന്നു. എനിക്കിഷ്ടായി, തൃപ്തിയായി. നിന്നെ സ്വന്തമാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ ദൗത്യം അത് പൂർത്തിയാക്കാൻ എന്റെ ശത്രുക്കൾ എന്നെ അനുവദിക്കുന്നില്ലല്ലോ. എന്റെ പാർവതി, എനിക്ക് മുന്നിൽ വഴിമുടക്കിയായി നിന്നതുകൊണ്ട് തന്നെയാ ഏരപ്പാളിയായി നിന്റെ അച്ഛനെയും നിന്നെയും ഇല്ലത്ത് നടിച്ചിറക്കിയത്, ഈ ദേശത്ത് തന്നെ ആട്ടിപ്പായിച്ചത്. ഇപ്പോഴും ഈ ത്രിവിക്രമന്റെ ശീലം അങ്ങനെ തന്നെയാണ്. പണ്ടേ ചത്ത് മണ്ണടിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതിയതാ. ഇക്കണ്ട കാലത്തിന് ശേഷം തിരിച്ചു വന്നത് എന്തിന്? അതും പുഴയ്ക്കക്കരയുള്ള ഇല്ലത്തിലേക്ക് വരാതെ ഇവിടെ ഈ ദേവീക്ഷേത്രത്തിൽ ഇവിടുത്തെ ശാന്തിക്കാരനായിട്ട്. എന്താ ഭാവം? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി കാലം മുന്നിൽ തെളിയിച്ചു തരും. കാത്തിരുന്നോളുക. എനിക്ക് നേരെയാണ് നിന്റെ ഈ പുറപ്പാടെങ്കിൽ പണ്ട് ഇല്ലത്തു നിന്നേ നിന്നെ ഒഴിവാക്കിയുള്ളൂ. ഇനി ഈ ഭൂമുഖത്തെ വച്ചേക്കില്ല. നിന്റെ ചത്തുമലച്ച ദേഹവും ദേവയാനിപ്പുഴയുടെ മത്സ്യങ്ങൾക്കിരയാവും. ഓർത്തു വച്ചോ. വിഷ്ണു, അച്ഛനെ രക്ഷിക്കടാ മോനെ. അച്ഛൻ ഇവിടെ വെന്ത് നേറുവാടാ. അച്ഛനെ ഈ ദ്രോഹികൾ അവരുടെ ദുഷിച്ച മന്ത്രങ്ങൾ കൊണ്ട് ചുട്ടുകൊണ്ടിരിക്കുവാടാ. മോനെ, വിഷ്ണു, നേ രക്ഷിക്കടാ. എനിക്ക് മോക്ഷം നേടിത്താടാ. മോനെ, മോനെ, അച്ഛാ. എന്റെ അച്ഛന്റെ ആത്മാവിനെ അവർ ബന്ധിച്ചിരിക്കുന്നു. എങ്ങനെയെങ്കിലും അച്ഛനെ അവിടെ നിന്ന് മോചിപ്പിക്കണം. അച്ഛന് മോക്ഷം നൽകണം. അമ്മേ, ദേവി, അടിയനെ സഹായിക്കണേ.
ഇന്ന് നേരത്തെയാണല്ലോ പ്രശ്നം വെക്കാനും ഭക്തരോട് ഫലം പറയാനും ഒന്നും നിന്നില്ലേ? അതിനുള്ള മാനസികാവസ്ഥയിലല്ല കുട്ടി ഞാൻ. എന്തു പറ്റി? മനസ്സിന് ഒരു സ്വസ്ഥതയില്ല. എന്താ പ്രശ്നം? അതൊരു വലിയ കഥയാ. എന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ വിങ്ങലാണ് ആ കഥ. അത് പറയണത് എനിക്കും സങ്കടമാണ്. കേട്ടാ നിനക്കും അത് വിരസമാവും. ഇല്ല, വിഷ്ണുവിട്ടിന്റെ വേദന എന്റെയും വേദനയല്ലേ. അങ്ങയുടെ മനസ്സിന്റെ വേദനയിൽ പങ്കുചേരാൻ എന്നെ അനുവദിക്കണം. അതെന്റെ അവകാശമാണ്. തനിക്ക് നിർബന്ധമാണെങ്കിലും ഞാൻ പറയാം. നിർബന്ധമാണ്. സ്വന്തം മനസ്സിന്റെ വേദന ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ അങ്ങേക്ക് അതൊരു ആശ്വാസമായിരിക്കും. ശരിയാ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു പോരാട്ടത്തിന്റെ കഥയാണിത്. ധർമ്മിഷ്ഠനായ ഒരു അച്ഛൻ്റെയും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളുടെയും പോരാട്ടത്തിൻ്റെ കഥ. ദേവയാനിപ്പുഴയ്ക്കക്കരെ മൂത്തേടത്തെ തറവാട്ടിലെ പ്രജയാണ് ഞാൻ. മൂത്തേടത്തെ ത്രിവിക്രമൻ്റെ ജ്യേഷ്ഠൻ അഷ്ടമൂർത്തിയുടെ മകനാണ് ഞാൻ. സാത്വികതയുടെ പര്യായമായിരുന്നു എൻ്റെ അച്ഛൻ. ഒരു തികഞ്ഞ ദേവീഭക്തൻ. എന്നാൽ എൻ്റെ ചെറിയച്ഛൻ ത്രിവിക്രമനാണെങ്കിൽ നേരെ മറിച്ചു. ദുഷ്ടതയുടെ മൂർത്തിഭാവമായിരുന്നു അയാൾ. മറ്റുള്ളവരെ തൻ്റെ ദുഷ്പ്രവൃത്തികൾ കൊണ്ട് പരമാവധി ഹിംസിക്കുന്നത് ത്രിവിക്രമനൊരു ലഹരിയായിരുന്നു. അതിനെല്ലാം പ്രേരണയായി സുഭദ്ര എന്നൊരു അഴിഞ്ഞാട്ടക്കാരി അയാളോടൊപ്പം ഉണ്ടായിരുന്നു. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന കണക്കെ സുഭദ്ര ത്രിവിക്രമനെ ഒരു ദുഷ്ടനിൽ നിന്നും രാക്ഷസനാക്കി മാറ്റി. മൂത്തേടത്തെ തറവാട് ഒരു യുദ്ധക്കളമാക്കി. ത്രിവിക്രമനെ കൊണ്ട് ആ ദുഷ്ട എന്റെ മുത്തച്ഛനെ കൊല്ലിച്ചു. മഹാസാത്വികനും പരമസാധുവുമായിരുന്ന എൻ്റെ അച്ഛന് ത്രിവിക്രമനെ പരാജയപ്പെടുത്താനോ എൻ്റെ മുത്തച്ഛനെ രക്ഷിക്കാനോ ത്രാണിയുണ്ടായിരുന്നില്ല. എന്നിട്ടും നാളെ തനിക്കൊരു എതിരാളിയായാലോ എന്ന് ഭയം കൊണ്ട് ത്രിവിക്രമൻ എൻ്റെ അച്ഛനെ ക്രൂരമായി കൊന്നുകളഞ്ഞു. നിന്റെ അച്ഛൻ്റെ കൊലയാളിയും അയാൾ തന്നെ. എന്റെ അമ്മ ഏറെ കഷ്ടപ്പെട്ട ആ സാധു എന്നെ വളർത്തിയത്. എന്തിനാ ദുഷ്ടൻ ഞങ്ങളോട് ഇത്രയും ക്രൂരത കാട്ടിയത്? നിധിക്ക് വേണ്ടി. നിധിയോ? അതെ, ഇളയടത്ത് ദേവീക്ഷേത്രത്തിലെ രഹസ്യ നിലവറകളിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള അമൂല്യ നിധി. ഇവിടുത്തെ നിധി സ്വന്തമാക്കാനായിട്ടാണ് ആ ദുഷ്ടൻ ഈ ക്ഷേത്രത്തിലെ ദേവീ ചൈതന്യത്തെ പടിയിറക്കിയതും ക്ഷേത്രത്തെ തന്റെ മാന്ത്രിക ശക്തിയാൽ ബന്ധിച്ചതും. അയാളുടെ ആ ദുഷ്പ്രവൃത്തി എതിർത്തതിന് എന്റെ മുത്തച്ഛനെ അയാൾ അരുങ്കുല ചെയ്തത്. ഒരു തികഞ്ഞ ദേവീഭക്തനായിട്ടാ എന്റെ അമ്മ എന്നെ വളർത്തിയത്. എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ അതിന് ഈ ക്ഷേത്രത്തിലെ മൂർത്തിയായ ഇളയടത്തമ്മ കനിയണമെന്ന് എന്റെ അമ്മ പറഞ്ഞത് പ്രകാരമാണ് ഞാൻ ഈ ദേവീപാസന ആരംഭിച്ചത്. അങ്ങനെയാണ് എനിക്ക് ദേവീ ദർശനം സിദ്ധിച്ചതും
എന്റെ ദൗത്യത്തെയും കർത്തവ്യത്തെയും കുറിച്ചുള്ള ബോധ്യമുണ്ടായതും. ക്ഷേത്രത്തിലെ ബന്ധനം നീക്കാനും എന്റെ അച്ഛന്റെ ആത്മാവ് ഉൾപ്പെടെ ത്രിവിക്രമൻ ബന്ധിച്ചിട്ടുള്ള സകല ആത്മാക്കളെയും കരിമൂർത്തിയിൽ നിന്നും മോചിപ്പിക്കണമെന്നാ ദേവി എന്നോട് കൽപ്പിച്ചത്. ഇതായിരുന്നു വിഷ്ണുവേട്ടൻ എപ്പോഴും പറയാറുള്ള ആ മഹാദൗത്യം. അതെ, പക്ഷേ ക്ഷേത്രത്തിലെ ബന്ധനം നീക്കാനും ഇവിടെ ഇളയുടെ തമ്മയുടെ ദൈവീക ചൈതന്യം പുനഃപ്രതിഷ്ഠിക്കാനും മാത്രമേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. എന്റെ അച്ഛന്റെ ആത്മാവ് ഇപ്പോഴും ഗതി കിട്ടാതെ അവിടെ ആ രൗദ്രയുടെ ബന്ധനത്തിൽ കിടക്കുക. അവരുടെ ക്രൂരതകൾ സഹിക്കാനാവാതെ വിലപിക്കുക. നിത്യവും രാത്രിയിൽ എന്റെ അച്ഛന്റെ ആത്മാവിന്റെ രോദനം എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ആ വിലാപം എന്റെ ആത്മാവിന് പൊള്ളിക്കണമുണ്ട്. ഇനിയും അദ്ദേഹം അനുഭവിക്കുന്ന നരകയാതന സഹിച്ചിരിക്കാൻ എനിക്കാവില്ല. ഈ ദുരിതത്തിൽ നിന്നും അച്ഛന്റെ ആത്മാവിനെ മോചിപ്പിച്ചേ തീരൂ. നമുക്കതിനായി എന്ത് ചെയ്യാനാവും? അതിനായി പഞ്ചഭൂതങ്ങളുടെയും അഷ്ടദിക്പാലരുടെയും അതിലെല്ലാം ഉപരി സാക്ഷാൽ ദേവി മഹാമായയുടെയും അനുഗ്രഹം നേടണം. അതിനുവേണ്ടിയുള്ള വിശേഷപ്പെട്ട പൂജകളും പ്രാർത്ഥനകളും എത്രയും വേഗം ആരംഭിക്കണം. അതിനെനിക്ക് നിന്റെ സഹായം വേണം. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വിഷ്ണുവേട്ടൻ പറഞ്ഞോളൂ. വിഷ്ണുവേട്ടൻ്റെ അച്ഛനെ അവരിൽ നിന്ന് മോചിപ്പിക്കാനായി ഞാൻ എന്തും ചെയ്യും. എന്തും? നമ്മുടെ ശത്രുക്കൾ പ്രബലരാണ്. നാം ഏറ്റെടുത്ത ദൗത്യമാണെങ്കിൽ അതികഠിനവും. എന്തും നേരിടാനുള്ള കരുത്ത് ദേവി നമുക്ക് തരും. ഈ പോരാട്ടത്തിൽ നമ്മൾ ജയിക്കും, അത് നിശ്ചയം. ഇത് ഈ പോരാട്ടത്തിന്റെ അന്തിമഘട്ടമാണ്, ഒരു ജീവൻ മരണ യുദ്ധം. അതേടാ രൗദ്ര, നിന്റെ അന്തകയായ രൗദ്ര. നിന്റെ കഥ കഴിക്കാനുള്ള നിന്റെ പാർശ്രമങ്ങൾ തുടരുകയാണല്ലോ. ഒന്നും വിജയം കാണാനില്ല എന്ന് മാത്രം. എന്റെ വിജയം സുനിശ്ചിതമാണ്, അതുപോലെ നിന്റെ മരണവും. മരണം അത് പ്രവചിക്കാനുള്ള കുറ്റമറ്റ ശാസ്ത്രം ഈ ലോകത്താരും ഇതുവരെ വികസിപ്പിച്ചെടുത്തിട്ടില്ല രൗദ്രെ. ഈ ഭൂമിയിൽ ജനിച്ച ഓരോരുത്തരുടെയും ജനനവും മരണവും എന്ന് നടക്കണമെന്ന സത്യം സാക്ഷാൽ ദേവിക്ക് മാത്രമേ അറിയൂ. അല്ല, ദേവിയല്ല, കരിമൂർത്തി. എന്റെ ആരാധ്യ ദേവതയായ കരിമൂർത്തിയാണ് ഇനിയുള്ള ലോകക്രമത്തിന്റെ പരമാത്മാവ്. രൗദ്രേ, വെറും നിസ്സാരനായ എന്നെ പോലൊരു ബ്രാഹ്മണനെ പോലും കീഴ്പ്പെടുത്താൻ കഴിയാത്ത നീയും നിന്റെ കരിമൂർത്തിയുമാണോ ഇനിയുള്ള ഈ ലോകക്രമം നിശ്ചയിക്കാൻ പോകുന്നത്? നീയും ഞാനും നീ ആരാധിക്കുന്ന നിന്റെ കരിമൂർത്തിയുമല്ല, സ്വന്തമെന്ന് കരുതി അഹങ്കരിക്കുന്ന ശക്തിയും സിദ്ധിയും ഒക്കെ സാക്ഷാൽ ദേവി മഹാമായയുടെ ഭിക്ഷയാണെന്ന് നീ തിരിച്ചറിയുക. സ്വന്തം തെറ്റുകളെല്ലാം തിരുത്തി ദേവിയിൽ ശരണം തേടുക. നിന്റെ മനസ്സ് ശാന്തമാകും, ജീവിതം ധന്യമാകും, ഭദ്രമാകും. നിന്റെ ശിഷ്ടജീവിതം സന്തോഷപ്രദമായിരിക്കും, അതിലൊരു സംശയവും വേണ്ട. തെറ്റു തിരുത്താനോ? അതിനാരാണ് തെറ്റു ചെയ്തത്? നീ, പിന്നെ ആ നശിച്ച ഇളയുടെ തില്ലത്തുകാർ. തെറ്റു ചെയ്തവർ നിങ്ങളാണ്. നിന്റെ അച്ഛനെ നശിപ്പിച്ചതും നിങ്ങളുടെ ഇല്ലം ചുട്ടരിച്ചതും ഞങ്ങളാണെന്നാണോ നീ ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ ഇല്ലം ചുട്ടരിച്ചവരുടെ കഥ ഞാൻ എപ്പോഴേ കഴിച്ചു കഴിഞ്ഞു. അക്കൂട്ടത്തിൽ ഇനി മിച്ചം ഒരുവൾ മാത്രം. അവളുടെ നാശത്തിനും ഇനി അധികം താമസമില്ല.
നീ ഉദ്ദേശിക്കുന്നത് പാർവതിയുടെ കാര്യമാണെങ്കിൽ ദേവി ഭക്തയെ അവളെ തൊടാൻ നിനക്ക് സാധിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ പ്രത്യേകിച്ചു നിന്റെ നാളുകൾ തന്നെ എണ്ണപ്പെട്ടിരിക്കുകയാണെന്ന് നീ അറിയുന്നില്ല വിഷ്ണുദത്ത. രാജകോപത്തിൽ നിന്ന് ഒരുപക്ഷെ നീ രക്ഷപ്പെട്ടിരിക്കും, പക്ഷേ ഈ രൗദ്രയുടെ കോപാഗ്നിയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. എന്റെ അച്ഛനെ തകർത്ത് മൃതപ്രായനാക്കി ഇളയടത്ത് ക്ഷേത്രത്തിന്റെ മാന്ത്രിക ബന്ധനം നീക്കിയവനാണ് നീ. മഹാപ്രതാപിയായിരുന്ന എന്റെ അച്ഛനെ ഇവിടുത്തെ നാട്ടുകാരുടെ മുന്നിൽ പരിഹാസപാത്രമാക്കിയവൻ. അതിന്റെ ശിക്ഷ നിനക്ക് ഞാൻ നൽകും, ഉറപ്പായും നൽകും. നിനക്ക് ശ്രമിക്കാം, പക്ഷേ ഞാനെന്നല്ല, ദേവി മഹാമായയുടെ യഥാർത്ഥ ഭക്തന്മാരിൽ ഒരാളെ പോലും നിനക്ക് ഉപദ്രവിക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല, അത് നിശ്ചയം. വിഷ്ണു, നീ നോവിച്ച് വിട്ടിരിക്കുന്ന ഒരു മൂർഖം പാമ്പിനെയാണ്, അത് മറക്കണ്ട. നിന്റെ വെല്ലുവിളികൾ ഞാൻ സ്വീകരിക്കുന്നു രൗദ്രേ, പക്ഷേ ഒന്ന് നീ ഓർക്കുന്നത് നന്നാ, അധർമ്മം ഒരിക്കലും വിജയിച്ച ചരിത്രമില്ല. ആത്യന്തികമായ വിജയം എന്നും ധർമ്മത്തിനെ സിദ്ധിച്ചിട്ടുള്ളൂ. നിന്റെ പാർവതിയെ എന്റെ കരിമൂർത്തിയുടെ സഹായത്തോടെ ഞാൻ നിന്റെ പത്നിയാക്കും. പകരം എനിക്ക് വേണ്ടത് വിഷ്ണുവിന്റെ മരണമാണ്.